തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ കോച്ചസ് മോശമെന്ന് ഞാൻ പറയത്തില്ല. അവർക്ക് നല്ല ടാലൻ്റ് ഉള്ള കോച്ചസ് തന്നെയുണ്ട്. പക്ഷേ അവരുടെ ട്രെയിനിങ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ആ പഠിച്ച ആ സിസ്റ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്കൊരു റീഫ്രഷ്മെൻ്റ് കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എല്ലാ കോച്ചസിനും കഴിവുള്ള കോച്ചസിനും അവർക്കൊരു സംശയം വന്നെങ്കിൽ കൂടി അതിനൊരു ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ ആർക്കാണ് അറിവുള്ളതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു മണിക്കൂറെങ്കിലും എല്ലാ കുട്ടികളെയും സ്പോർട്സ് ന് വേണ്ടിയിട്ട് ഇറക്കി ഒരു മണിക്കൂർ മാറ്റി വെക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ സ്പോർട്സ് മുമ്പോട്ട് പോകത്തുള്ളൂ. അവിടെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്. അവരൊക്കെ ചില സ്കൂളിലൊക്കെ ആത്മാർത്ഥമായിട്ട് കുട്ടികളെ കണ്ടെത്താനായിട്ടുള്ള പ്രയത്നമാണ്. അപ്പം തീർച്ചയായിട്ടും അവരൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്നു. അപ്പം നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള കോച്ചസൊന്നും മോശം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവർ അപ് ടു ഡേറ്റ് ആകുന്നില്ല എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ഇന്ന് ലോകത്തിലുള്ളതായിട്ട് ഓരോ നിമിഷവും അടുത്ത മിനിറ്റിൽ എന്താണ് ഒരു സ്പോർട്സിന് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ള അവർ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ 1990 പഠിച്ചാണ് അതാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാണ്. അതിനൊരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇവിടെ സ്പോർട്സിൽ കോച്ചസിന് കൂടുതൽ പെർഫോമൻസ് ചെയ്യിക്കാനായിട്ട് കായിക താരങ്ങളെ വളർത്തിക്കൊണ്ട് വരാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും വിദേശത്ത് ട്രെയിനിങ്ങിന് പോണതും അവിടെ വിദേശ താരങ്ങളുടെ കൂടെ എന്നുവെച്ചാൽ അവിടെയുള്ള താരങ്ങളെല്ലാം ചെറുപ്രായത്തിൽ 5-6 വയസ്സുള്ളപ്പം മുതൽ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരെ ഏത് ഗെയിമിൽ ആദ്യമേ ഓടിക്കാനല്ല കൊണ്ടുവന്നത്, അവരെ ഫുള്ള് ഫിസിക്കലി ഫുള്ള് അവർ ഓൾ ഇൻ ആയിട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർക്ക് ഓരോ ഈവൻറ്റുകൾ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കും. തീർച്ചയായിട്ടും വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ കൂടിയ സ്കൂളുകളുമായിട്ട് നമ്മൾക്കൊരു ബന്ധം സ്ഥാപിച്ച് നമ്മുടെ കഴിവുള്ള ഒത്തിരി പേരൊന്നും വിടണ്ട, കുറച്ച് താരങ്ങളെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ വിടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒത്തിരി വ്യത്യാസമുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്നുള്ള കോച്ചസിന് ഇവിടെ കൊണ്ടുവന്ന് വേണ്ടതില്ല. ഒരു റിഫ്രഷ്മെൻറ്റ് 6 മന്ത്സ് കൂടുമ്പോഴോ 1 ഇയർ കൂടുമ്പോഴോ ഇവർക്കൊരു ട്രെയിനിങ്. പല കോച്ചസും ചിലപ്പം അവങ്ങനെ ഒരു ഒരു റിഫ്രഷ്മെൻറ്റ് കൂടണമെന്ന് താല്പര്യം കാണും. പക്ഷേ അതിനൊരു സൗകര്യം കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ അത് മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പറയാൻ മടി കാണുമായിരിക്കും, ഞങ്ങൾക്ക് പോരായ്മകളുണ്ട് എന്ന് പറയാനായിട്ട് മടി കാണുമായിരിക്കും. പക്ഷേ അതിനൊരു മാറ്റം ഉണ്ടാകണം. മുമ്പോട്ട് ഇനിയുള്ള 2020-ലത്തെ ഒരു ഒളിമ്പിക്സ് വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. സ്പോർട്സ് നല്ല ട്രെയിനിങ് വേണം, ഇൻഫ്രാസ്ട്രക്ചറൊന്നും നമുക്കിവിടെ ഒരു കുറവുമില്ല. ഇപ്പം നമ്മുടെയൊക്കെ ഇന്ത്യയിലത്തെ വെച്ചാൽ മറ്റുള്ള ചെറിയ വെറും ആലപ്പുഴ പോലത്തെ ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അത്രയും വലിപ്പമുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് മെഡൽ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ് മെത്തേഡിന് വ്യത്യാസമായിട്ട് ന്യൂട്രീഷൻ സ്പോർട്സ് മെഡിസിൻ ഇതിനെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഇനിയൊരു ഒളിമ്പിക്സിലോട്ട് ഒരു മെഡൽ നേടാനായിട്ട് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അല്ല, ചെറിയ ഈ ചർച്ചകളിൽ മാത്രം ഇത് ഒതുക്കി തീർത്താൽ ഒന്നും നമ്മൾ എത്തത്തില്ല. നമ്മൾ മെഡലുകളൊന്നും കിട്ടാതെ നമ്മളിങ്ങനെ ഇരുന്ന ചർച്ചകളിൽ മാത്രം തീർക്കാനും പറ്റുന്ന ഒരവസ്ഥയിലോട്ടായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാജീവ് സാർ അവിടെ ബ്രസീലിൽ പോയി കാര്യങ്ങൾ കണ്ടതാണ്. ഈ നീന്തൽക്കുളത്തിൽ നമുക്കിപ്പോൾ സജൻ പ്രകാശിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 21 വയസ്സായിട്ടുള്ളൂ, ഒരുപാട് പ്രായം ബാക്കി നിൽക്കുകയാണ്. ഈ ലോക താരങ്ങൾ ഈ പുതിയ ടെക്നിക്സ് എങ്ങനെയാണ് ഈ പൂളിൽ അപ്ലൈ ചെയ്യുന്നത്, അവരത് പ്രാവർത്തികമാക്കുന്നത്, ഇന്ത്യ അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്, എന്താണ് പഠിക്കാനുള്ളത് അതിൽ നിന്ന്? തീർച്ചയായിട്ടും ഈ മനു പറഞ്ഞ കാര്യം ഇത് ആ സെമി റിയോയിലെ ഒളിമ്പിക് അക്വാട്ടിക് സെൻറ്റർ വെച്ച് തന്നെ ഞങ്ങൾ ചർച്ചയുണ്ട്. ഞാനും സ്വിമ്മിങ് ഫെഡറേഷൻ്റെ ഭാരവാഹി അല്ലെങ്കിൽ CEO ആയിരുന്ന ശ്രീ നാനാവതിയൊക്കെ ഉണ്ടാകുന്നത് അവിടെ ഓരോ വിദേശത്തുനിന്ന് വന്ന പരിശീലകർ അവരുടെ കായിക താരങ്ങളെ പരിശീലിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ പ്രീ കോമ്പറ്റീഷൻ വേണ്ടി കോമ്പറ്റീഷൻ തൊട്ട് മുമ്പുള്ള അവരെ കൊടുക്കുന്ന അവരെ സജ്ജമാക്കുന്ന രീതി, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിശീലകർ കണ്ടു പഠിക്കേണ്ടതാണ്. ഓരോ ലാപ്പിലും ഓരോ സ്വിമ്മറുടെയും ടൈമിംഗ് എടുത്ത് അത് ആ കായിക താരത്തിനെ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലുണ്ടാകുന്ന അപാകതകൾ എന്താണെന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം,
ഞാൻ നമ്മുടെ ഒരു പരിശീലകരെ ഈ രീതിയിൽ പരിശീലിപ്പിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വീന പറഞ്ഞ പോലെ നമ്മുടെ പരിശീലകർ ഇപ്പം ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ NIS പാസ്സായി പുറത്തു വരുന്ന പരിശീലകരാണ്. ആ പരിശീലകർ റിഫ്രഷ് ചെയ്യണം അവർ ഓരോ ശരിക്കും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇന്ന് വളരെ പെട്ടെന്നാണ് ട്രെയിനിങ് മെത്തോഡോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ പരിശീലകരോട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിദേശ പരിശീലകരെ തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതുപോലെ നമ്മുടെ പരിശീലകരും ഇതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ പങ്കെടുപ്പിക്കാനും സജ്ജമാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ കായിക താരങ്ങളുണ്ട്, അല്ല നമ്മുടെ പരിശീലകർക്കുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ സജൻ പ്രകാശ് 21 വയസ്സായിട്ടുള്ളൂ. സജൻ പ്രകാശിനെ തിരിച്ചു പറഞ്ഞാൽ സജൻ പ്രകാശിൻ്റെ ലൈഫ് ബെസ്റ്റ് ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള നല്ലൊരു പരിശീലനം ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശീലന പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മുടെ സജൻ പ്രകാശിന് ഏഷ്യൻ ഗെയിംസിലായാലും ശരി 2020 ടോക്കിയോയിലായാലും ശരി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള ഭാവിയുള്ള ഒരു നീന്തൽ താരമാണ് സജൻ പ്രകാശ്. അതിന് ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യാനും തയ്യാറുള്ള മനസ്സുള്ള ഒരു വ്യക്തിയും കൂടിയാണ് സജൻ പ്രകാശ്. അപ്പോൾ ആ സജൻ പ്രകാശിനെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്ത് നമ്മൾ ഇനിയുള്ള സമയം വേസ്റ്റാക്കാതെ ഈ നല്ല പരിശീലനം കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ മനു എന്നെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു ചർച്ച ഒളിമ്പിക്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു ചർച്ച നടക്കും അല്ലെങ്കിൽ ഒരു സമഗ്ര അന്വേഷണം എവിടെയാണ് ക്വാളിഫിക്കേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം എല്ലാ ഒളിമ്പിക്സ് നടക്കുമ്പോൾ സംഭവിക്കുകയാണ്. ഇവിടെ ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പല കായിക താരങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇവരെല്ലാം ക്വാളിഫൈ ചെയ്ത രീതി ശരിയാണോ അല്ലെന്ന് ഇതൊന്നും സംഭവിക്കത്തില്ല. ഇതെല്ലാം മിക്ക കായിക സംഘടനകളിൽ തലപ്പത്തിരിക്കുന്ന വമ്പന്മാരാണ് ഇതിനകത്തെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത്. ഞാനൊക്കെ അതിനൊക്കെ ഒരു ഫെഡറേഷൻ്റെ ഭാഗമെന്ന് അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ പറയുകയാണ്. ഇതിനകത്തൊന്നും സംഭവിക്കത്തില്ല. ഇനി നമ്മൾ വരുന്ന ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ വരുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അത് ഈ നേരത്തെ പറഞ്ഞാൽ വളരെ ക്രീമായിട്ട് ആൾക്കാരെ മാത്രം കണ്ടെത്തി, നമ്മൾ ആൾക്കാരെ കൂട്ടിയിരുന്ന കാര്യമില്ല, ഇന്ത്യൻ ടീമിന് ആളെ കൂട്ടാൻ വേണ്ടി നോക്കിയിട്ടൊന്നും കാര്യമില്ല, വളരെ ക്രീമായിട്ട് ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പ്രൊഫഷണലായിട്ടുള്ള പരിശീലനം കൊടുത്ത് ഈ കണ്ടെത്തി കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ വേറെ ഇതൊന്നും പറയില്ല. അടുത്ത ഒളിമ്പിക്സ് ഇത് തന്നെയായിരിക്കും ആവർത്തിക്കാം. തീർച്ചയായിട്ടും സാറത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത്ര ഞങ്ങളും ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു, പക്ഷേ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിലവിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താണെന്ന്, ഷൂട്ടിങ്ങിൽ 12 പേരാണ് ഏറ്റവും വലിയ ജംബോ സംഘമാണ് ഇവിടുന്ന് പോയത്. അതിൽ അഭിനവ് ബിന്ദ്രയുണ്ട്, ജിതു റോയിയുണ്ട്, ചെയിൻ സിംഗ് ഉണ്ട്, ഗഗൻ നരംഗുണ്ട്, എല്ലാവരും ഈ ലോക റാങ്കിങ്ങിൽ വളരെ മുന്നിൽ നിൽക്കുന്ന താരങ്ങളുമായിരുന്നു. പക്ഷേ ഈ റിയോയിൽ ചെന്നപ്പോൾ ഇവർക്കെല്ലാം ഉന്നം പിഴിച്ചു. എന്താണ് ഷൂട്ടിംഗ് സംഘത്തിന് സംഭവിച്ചതെന്ന് ഹാസ്യാത്മകമായി ഞങ്ങൾ അവതരിപ്പിച്ച ഒരു ചെറിയൊരു വാർത്തയുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. ഷൂട്ടിങ്ങിനെക്കുറിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ശ്രീകുമാരൻ നായർ. ഈ സമീപകാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ കായിക താരങ്ങളെ അപമാനിക്കാൻ വേണ്ടിയൊന്നുമല്ല, ചെറിയൊരു വിഷമം കൂടിയുണ്ട് അതിൽ. എന്താണ് ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘത്തിന് പറ്റിയത്? കാരണം അഭിനവ് ബിന്ദ്ര ഒപ്പം തന്നെ ജിത്തു റോയ് മൂന്നാം റാങ്കിലൊക്കെ നിൽക്കുന്ന താരങ്ങളാണ് ലോകതലത്തിൽ. അവർക്ക് അഭിനവ് ബിന്ദ്രയും ജിത്തു റോയും അഭിനവ് ബിന്ദ്രയാണ് ഫൈനലിലെത്തി നാലാം സ്ഥാനത്തെങ്കിലും എത്തിയൊരു ചെറിയൊരു ആശ്വാസം നമുക്ക് നൽകിയത്. ബാക്കിയുള്ള നരങ്ങിനെ പോലുള്ളവർക്കൊന്നും അവർ പങ്കെടുത്ത ഒറ്റ മത്സരത്തിൽ പോലും ഫൈനലിലെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. വളരെ ദുഃഖകരമാണ്. മനു, ഇവർ ശരിക്കും റിയോയിൽ പോകുന്നതിന് മുമ്പ് ഷൂട്ടിംഗ് രംഗത്തെ വളരെ പ്രഗത്ഭർ പറഞ്ഞത് അഭിനവ് ബിന്ദ്ര നമുക്ക് ലണ്ടനിൽ സ്വർണം നേടുന്ന ആളാണ്, അതുകൊണ്ട് തീർച്ചയായും അടുത്ത ഒരു മെഡലോടുകൂടി അദ്ദേഹം ശരിക്കും വിടവാങ്ങും എന്ന് പറഞ്ഞു. രണ്ടാമത് മനു പറഞ്ഞത് അഭിനവ് ബിന്ദ്രയേക്കാൾ വളരെ നന്നായി ശരിക്കും എയിം ചെയ്യുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന താരമാണ് ഗഹൻ നരംഗ്. മെഡൽ നേടിയ ചരിത്രവുമുണ്ട്, എപ്പോഴൊക്കെയോ ലോക റാങ്കിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത പ്രതീക്ഷ അദ്ദേഹത്തിലായി. ജിത്തു റോയ് ഉണ്ട്. ജിത്തു റോയ് ഇതിൽ ഏറ്റവും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ മൂന്നാമതും. അതെ, ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ മൂന്നാമതും, മാത്രമല്ല ഈ നിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളും. ഒരുപക്ഷെ അഭിനവ് ബിന്ദ്രയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ബിന്ദ്രയ്ക്ക് പ്രായമായി അത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളാണ് ജിത്തു റോയ്. പക്ഷേ എന്തായിരുന്നു അവസാനം? നേരത്തെ യോദ്ധ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ, ഇനി അടുത്ത മത്സരം വരട്ടെ അപ്പോൾ കാണാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മനു, ഇതൊക്കെ നമ്മൾ പൂർണ്ണമായി ഒന്ന് അന്വേഷിക്കണ്ടേ? എന്തിനാണ് ഈ ഗഹൻ 33 വയസ്സായി ഗഹൻ നരംഗന്, അഭിനവ് ബിന്ദ്രയ്ക്കും അത്രയും പ്രായമായി, നമുക്ക് യങ് ഷൂട്ടേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനീ 12 പേരെ അയച്ചു? ചെയിൻ സിംഗ് ഉണ്ടായിരുന്നു, മിറാജ്, എനിക്കൊന്ന് മിറാജ് അഹമ്മദ് ഒക്കെ ശരിക്കും ഒരുവിധം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നതാണ്. അതേപോലെ ചെയിൻ സിംഗ് ശരിക്കും 23
ഫിനിഷ് ചെയ്തത്. നാലാമത് ഫിനിഷ് ചെയ്ത നരംഗ് അഭിനവ് ബിന്ദ്ര ഒഴിച്ചാണ്. ഒരു മത്സരത്തിൽ നരംഗ് ഫിനിഷ് ചെയ്ത 33-ാം സ്ഥാനത്താണ്. വേറെ ആരുണ്ട്? 34-ാമതാണ് നമ്മുടെ പെൺതാരം അപൂർവി. അപൂർവി പോകുന്നതിന് മുമ്പേ അപൂർവിയും പ്രതീക്ഷ അയോണിക്കുണ്ടായിരുന്നു. അതെ, അതൊക്കെ പിന്നെ കാണാൻ പോലും ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇനിയുണ്ട്. സിദ്ധു, അതെ, ഹീന സിദ്ധു. അപ്പോൾ എന്തിനാണ് ഇവരെ അയച്ചത്? അതിന് മുമ്പ് ശരിക്കും ഇവർക്കൊരു മത്സര പരിചയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോ? ഇവിടെയാണ് വീണ്ടും എൻട്രിയുടെ ഒരു കാര്യം വരണത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എൻട്രികൾ ഇവിടെയും ഉണ്ട്. അങ്ങനെ എൻട്രി നേടിയ താരങ്ങളും ഷൂട്ടിങ്ങിൽ ശരിക്കും റിയോയിലേക്ക് ടിക്കറ്റ് കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്തി കോമ്പറ്റീഷൻ മാത്രം മുന്നിൽ നിർത്തി കോമ്പറ്റി ആരാണ് ഏറ്റവും നന്നായിട്ട് കമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് മത്സരിക്കുന്ന അത്ലറ്റ് ഷൂട്ടർ അല്ലെങ്കിൽ അതുപോലുള്ള താരങ്ങൾ ആരാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രം ഇനി അടുത്ത ഒളിമ്പിക്സിലെങ്കിലും നമ്മൾ നേരത്തെ കതിരിൻ്റെ പുറത്ത് വളം വെച്ചിട്ട് കാര്യമേയില്ല. അതും മനു നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, കാര്യമേയില്ല. നമ്മൾ നമ്മുടെ ഒരു സെക്കൻഡ് നിരയെ ഇനിയെങ്കിലും കണ്ടുപിടിക്കണം. അല്ലാതെ ഇനി 2008 സ്വർണം നേടി അല്ലെങ്കിൽ 2012 മെഡൽ നേടിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി തീർച്ചയായും ആർക്കും ഉണ്ടാകരുത്. കഴിവ് തെളിയിക്കുന്ന താരങ്ങളെ അവരുടെ യോഗ്യത അനുസരിച്ചിട്ട് അവരുടെ മത്സര പരിചയം കൂടി നൽകി. ഇപ്പോൾ വിദേശ കോച്ചിന് വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ വിദേശ താരങ്ങളുമായി ഇവർക്ക് കമ്പീറ്റ് ചെയ്യാൻ മത്സരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമല്ലേ മനു നമ്മളവരുടെ ഇത് മനസ്സിലാക്കുള്ളൂ, സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുള്ളൂ. അങ്ങനെ അവരുടെ യോഗ്യത മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി ഇനി ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ താരങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ വളരെ വേഗത്തിൽ വരാം. ഒപ്പം തന്നെ ശ്രീ എസ് രാജീവും ശ്രീമതി ബീനാമോളും തിരക്കുകൾ കാരണം നമ്മോടൊപ്പം ചർച്ചയിൽ നിന്ന് പോവുകയാണ്. ശ്രീകുമാരൻ നായരും ഒപ്പം തന്നെ ശ്രീ ദേവദാസും തുടരും. വളരെ വേഗത്തിൽ വരാം, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ദേവദാസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ശ്രീ ദേവദാസ്, ഈ ജംബോ സംഘത്തെ നമ്മൾ ഇങ്ങനെ അയക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണ 119-അംഗ സംഘമാണ് റിയോയിലേക്ക് പോയത്. ഷൂട്ടിങ്ങിൽ മാത്രം 12 പേരുടെ വലിയ സംഘത്തെ അയച്ചു. പക്ഷേ നമുക്ക് ബാക്കിയുള്ളത് നിരാശ മാത്രം. നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഇനങ്ങൾ തെരഞ്ഞെടുത്ത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? ഇത് ഈ ജംബോ സംഘം കൂടിക്കൂടി വരൂ. എന്തറിയാ, ഈ നാട്ടുകാർ ഈ മന്ത്രിപ്പണിയും എല്ലാം എടുക്കുന്ന ഇതിൻ്റെ ഒതോറിറ്റീസും ഈ കൽമാടി ഇന്ത്യയിലെ IOL ടീമിൻ്റെ തന്നെ ആഗ്രഹം തന്നെ അവരെ അടുക്കളക്കാരനെയും പാചകക്കാരനെയും എല്ലാം കൂടിയിട്ട് കൊണ്ടുപോകാന്നുള്ളത് മാത്രമാണ്. അല്ലെ ഒളിമ്പിക്സ് ജയിക്കുവെന്ന് ആയിരിക്കില്ല. ഒരു ടീമിൽ ഒരാളെ ആക്കിയാൽ അതിൻ്റെ ഇഷ്ടക്കാരൻ കോച്ച്, കോച്ചിൻ്റെ ബന്ധു ആ പറയുന്ന മന്ത്രി, മന്ത്രിൻ്റെ പാചകക്കാരനും ആൾക്കാരും. അങ്ങനെ പോയതാണ് സെൻട്രൽ മിനിസ്റ്റർ അവിടെ കിടന്നിട്ട് അക്രിഡേഷൻ ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞ. അങ്ങനത്തെ സ്പോർട്സ് മന്ത്രി ഉണ്ടാവുമ്പം ഞങ്ങൾ എങ്ങനെയാണ് നോക്കുക? നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരൊറ്റ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും, ഇതൊന്നും കൊണ്ടാവില്ല. നേരെ ക്യൂബയിലേക്ക് പോവാം. ക്യൂബയിൽ പോയി എങ്ങനെയാണ് അവർ സ്പോർട്സിനെ കൈകാര്യം ചെയ്തതെന്ന് മാത്രം പഠിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്കൂളിൽ മെഡിസിൻ ആൻഡ് മെഡിക്കൽ ആൻഡ് സ്പോർട്സ്, അതാണ് എംബാഗോ. അമേരിക്കൻ എംബാഗോ നേടുമ്പോൾ ക്യൂബ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തു? അവരെ ഹൈജമ്പിലും പിന്നെ ബോക്സിങ്ങിലും ഗുസ്തിയിലും അങ്ങനത്തെ ജൂഡോ അങ്ങനത്തെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലാ 70s മൂന്ന് തവണ ഹെവി വെയ്റ്റ് TFL സ്റ്റീവൻസൺ മുഹമ്മദ് അലീനെ വരെ അടിക്കുന്നു. ക്ലാസിക്കൽ ഹെവി വെയ്റ്റിൽ ലോകത്തിലെ ഏറ്റവും നല്ല ആൾ TFL സ്റ്റീവൻസൺ. സ്റ്റീവൻസൺ അമച്ചുറായിട്ട് നിന്നിട്ട് 3 72 76 80 ഗോൾഡ് മെഡൽ വിൻ ചെയ്തപ്പം ഡോൺ കിങ് പറഞ്ഞു, ഞാൻ 1000 crore ബ്ലാങ്ക് ചെക്ക് എഴുതി തരാം, ഒന്ന് പ്രൊഫഷണൽ ആവും, മുഹമ്മദ് അലിയായിട്ട് ഫൈറ്റ് ചെയ്യണം, അമേരിക്കയിലേക്കുള്ള പൗരത്വം ഞാൻ വാങ്ങിത്തരാം. അപ്പം ക്യൂബൻ TFL സ്റ്റീവൻസൺ പറഞ്ഞതിന് ഞാൻ എങ്ങനെ എൻ്റെ പ്രസിഡൻ്റിൻ്റെ മുഖത്ത് നോക്കും, കാസ്ട്രോൻ്റെ മുഖത്ത് നോക്കും, ഞാൻ എങ്ങനെ എൻ്റെ ക്യൂബൻ ജനതയുടെ മുഖത്ത് നോക്കും? എന്നിട്ട് 2012 ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ തൊട്ട് മുമ്പേ സ്റ്റേറ്റ് പെൻഷൻ വാങ്ങിയിട്ട് മരിച്ചപ്പം ആരും അറിഞ്ഞിട്ടില്ല. അതാണ് സ്പോർട്സ്മാൻ, അത് രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. എൻ്റെ രാജ്യത്തിന് ഗോൾഡ് കൊണ്ടുവന്നാൽ അത് ലോകം മുഴുവൻ അറിയും ഒളിമ്പിക്സിൽ. അത് പ്രസിഡൻ്റ് കാസ്ട്രോ നേരിട്ടിട്ടാണ് TFL സ്റ്റീവൻസനെ സ്വീകരിക്കുക എല്ലാ ഗോൾഡിനും. TFL സ്റ്റീവൻസൺ മരിച്ചെടുത്ത് ഒരാളെടുത്ത് കാസ്ട്രോ പുറത്തിറങ്ങി പോയിട്ടുള്ളൂ 4 കൊല്ലം മുമ്പേ. അത്
തിയോഫിലോ സ്റ്റീവൻസന്റെ അടുത്ത അതുപോലെ വേണം, അല്ലെങ്കിൽ രഞ്ജിത് മഹേശ്വരനെ പോലെ ക്വാളിഫൈ ചെയ്യും, എന്നിട്ട് ലണ്ടൻ ഒളിമ്പിക്സ് പോയിട്ട് മൂന്ന് ജമ്പും ഫെയിലർ ചെയ്യുന്നു. ഇപ്രാവശ്യം എന്തോ തുള്ളിയിട്ടലാക്കിന്, എനക്കൊന്നും തിരിയുന്നില്ല. എന്തറിയാം, ലാസ്റ്റ് ക്വാളിഫയിങ് ജമ്പാണ് ലോകത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഈ അല്ലെങ്കിൽ ലിയാൻഡർ പേസിനെ പോലെ പോയി ബോപ്പണ്ണി അടികൂടുക, എന്നിട്ട് അവിടെ ഇത് എന്താണ് ഇവിടെ കാണുന്നത്, അതിനെല്ലാം പുറത്തേക്കണം. ബ്ലൂ പ്രിന്റ് തയ്യാറാക്കൂ, ക്യൂബൻ മോഡൽ. ഇപ്പൊ മിസോറാം എങ്ങനെയാണ് സന്തോഷ് ട്രോഫിയിൽ ഫുട്ബോൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ട് സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ആയ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ മനോജ് പറളിയിൽ എത്ര കുട്ടികളെ ആക്കുന്നുണ്ട്, അയാളെ പിടിച്ചിട്ട് ടെക്നിക്കോ പൈസ, അല്ലെ അയാള് റബ്ബിന്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എന്നെ സ്ഥലം മാറ്റരുന്ന് പറഞ്ഞ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ ടോമി എന്ന് പറഞ്ഞ നല്ലൊരു കോച്ച് ഉണ്ടായിരുന്നു, സ്പോർട്സ് ഡിവിഷൻ അങ്ങ് എത്തിച്ചാ. അപ്പൊ മറ്റേ തെക്കുള്ള കുറേ സ്പോർട്സ് ഡിവിഷൻകാരല്ലോ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് സ്ഥലമാറ്റം വാങ്ങിക്കൊടുത്തിട്ട് അയാളെ പുറത്താക്കി. ഇങ്ങനെയാണ് ഈ ക്രാബ് ലൈക്ക് ആയാലൊന്നും നമ്മളെ ഇന്ത്യ ശരിയാവില്ല. ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക നമ്മളെ സ്പോർട്സ്, നമ്മളെ ടിൻറ്റു ലൂക്കേനെ നാളെ തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്കോളർഷിപ്പ് വാങ്ങി അയക്ക്. ഞാൻ ഷുവർ പറയുന്നു ടോക്കിയോയിൽ ഫൈനലിലെങ്കിലും എത്തുമെന്ന് പറയുന്നു. ഇനി പി ടി ഉഷ അതിനൊരു മൈൻഡ് സെറ്റ് കാണിക്കണം, പി ടി ഉഷ ഉയരണം. ഒ എം നമ്പിയാർ കാണിച്ച പോലെ നെബ്രാസ്ക യൂണിവേഴ്സിറ്റിൻ്റെ സ്കോളർഷിപ്പ് പോക്കിയ പോലെ ആക്കാറ് ഉയരണം. ടിൻറ്റു ലൂക്കേനെ ഞാൻ വിടുന്നു, ഇനി എത്ര കരിയർ, ഇനി എത്ര ആളെ നോക്കാം. ടിൻറ്റു പി ടി ഉഷയ്ക്ക് 5 കോടിയെങ്കിലും കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ മാനുവൽ ഫെഡറിക്സിനെ പോലത്തെ ആളെ ഒള്ളി ഒളിമ്പിക് മെഡൽ വിന്നറെ ആദരിക്കുക. ഇനി നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, കേരളത്തിലെ ഏക മെഡലിസ്റ്റ് മാനുവൽ ഫെഡറിക്സ്, അയാൾക്ക് ഉള്ള 50 ലക്ഷം കൊടുത്തിട്ടാ ബ്രോൺസ് മെഡലിന്. ഒരു 25 ലക്ഷം എങ്കിലും ഈ ഗവൺമെൻറ് ഒന്ന് പ്രഖ്യാപിക്കുക, ഇന്ന് നാളെയായിട്ട് ഈ ഒളിമ്പിക്സ് കഴിയുമ്പോൾ. അയാളെങ്കിലും ആ 69-ാം വയസ്സിൽ ഇന്നും കോച്ച് ചെയ്യുന്നു കോളേജ് സ്റ്റുഡൻസിനെയും ബാംഗ്ലൂരിൽ ആ വാടക വീട്ടിൽ നിന്നിട്ട്, അയാളെ നോക്കണം നിങ്ങൾ. ആ പ്രൊസീജിയർ നിങ്ങളടുത്ത് ഒരിക്കലും ഒരാളടുത്ത് പോന്നിട്ടും പരാതി പറഞ്ഞില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, കരയുന്നില്ല, ആ മെഡലും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നവൻ. ഇപ്രാവശ്യം കായിക മന്ത്രി പറഞ്ഞതിന് നോക്കുന്നു, വീട് എടുത്തു കൊടുക്കൂ, അയാളെ എക്സാമ്പിൾ ആക്കൂ, അയാളെ പേരിൽ ഉള്ള അല്ലെങ്കിൽ റോഡ് എടുക്കൂ, അല്ലെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് പേര് കൊടുക്കൂ, അയാളെ നാഷണൽ ഗെയിംസിൽ അയാളെ ഫ്ലെയിം കത്തിക്കൂ. ആ ഒളിമ്പിക് അയാൾ എപ്പോഴും പറയും മാനുവൽ ഫെഡറിക്സ്, ഈ ഒളിമ്പിക് മെഡലിൻ്റെ വില ആർക്കും ഇവിടെ അറിയില്ല, ഇന്ത്യയിലും അറിയില്ല, കേരളത്തിലും അറിയില്ല. അതാണ് ഏറ്റവും വലിയ ശാപം. ഞങ്ങൾ കുട്ടികളുണ്ട് ഈ സ്പോർട്സ് ഡിവിഷനിലെ പാവപ്പെട്ട കുട്ടികൾ, ഏറ്റവും നല്ല ടാലൻസ് ആണ്. അതിനെ ഇനി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അതിൻ്റെ ആ കാലഘട്ടത്തിൽ അവരെ ട്രാക്ക് സിന്തറ്റിക് ട്രാക്സ് എല്ലാം ആക്കി യൂണിവേഴ്സിറ്റി ലെവലിൽ ആക്കി സെൻട്രൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഓരോ സ്റ്റേറ്റിലും കൊണ്ടുവന്ന് സ്പോർട്സ് കൾച്ചർ, അതാണ് സ്പോർട്സ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആക്കുക. നമ്മൾ കൃഷിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അല്ല, ഫസ്റ്റ് സ്പോർട്സ് ആക്കുക, എന്നിട്ട് ഫിസിക്കലിലേക്ക് ഇവരെ മാറ്റുക. എന്താ പറയുക, ഇപ്പോൾ എല്ലാ ടെക്നോളജി ഈ മൊബൈലും കുത്തി കളിക്കുന്ന പിള്ളേർ, അതുകൊണ്ട് അവരെയെല്ലാം മൈതാനത്ത് ഇറക്കുക, കളി നിർബന്ധമാക്കുക, കമ്പൽസറി ആക്കുക, എന്നിട്ട് അവരെയെല്ലാം ടാലൻറ്റ്, പാവപ്പെട്ട എത്രയോ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ ആദിവാസി മേഖലയിലെല്ലാം പല ടാലൻസും ഉണ്ടാവും, അതിനെ സ്പോർട്സിൽ മാത്രമാക്കുക, അവരെ പഠിപ്പിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക, അവർ പഠിപ്പ് പോട്ടെ. നമ്മൾ അമേരിക്കൻ സിസ്റ്റം അങ്ങനത്തെ ചില സ്പെസിഫിക് ഏരിയാസിൽ, ദാരിദ്ര്യമുള്ള ഏരിയാസിൽ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് ഉള്ള ഭക്ഷണവും അതെല്ലാം ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ സ്പോർട്സ് സ്കോളർഷിപ്പോ എല്ലാം നൽകിയിട്ട് അതിനെ റേസ് ചെയ്യുക ഞങ്ങൾ. അല്ലെങ്കിൽ എന്നിട്ട് ഈ ഒതോറിറ്റീസ് അക്കൗണ്ടബിൾ ആക്കുക. ഇന്ന് ഞങ്ങൾക്ക് ഫെയിലറായ ഈ ഇന്ത്യയിലുള്ള എല്ലാ കായിക തലപ്പത്ത് ഇരിക്കുന്നതിനെയും പിടിച്ചിട്ട് പുറത്താക്കുക, ചെവിക്ക് പിടിച്ചിട്ട്, എന്നിട്ട് എഡോ കമ്മിറ്റി ബീനമോൾ വരട്ടെ, അല്ലെ പി ടി ഉഷ വരട്ടെ, അല്ലെ അഞ്ജു ബോബി ജോർജല്ല നിൽക്കട്ടെ. ഇപ്പം അഞ്ജു ബോബി വലിയ കാര്യത്തിൽ പറഞ്ഞാൽ എന്നെ സെൻട്രലിൽ വലിയ ഇതിൽ ഇവിടുന്ന് പുറത്താക്കി എന്നെ അവിടെ ആയിരിക്കും. അവരെ അക്കൗണ്ടബിളാണ്, അവർ പറയണം ഞാൻ ഇതിൽ ഫെയിലറാണ്, ഞാൻ മാറിയിരിക്കുന്നു, മാറിയിരിക്കില്ല. എന്തറിയാം, പൈസ ഇങ്ങനെ വരുന്നു, അതിങ്ങനെ കിട്ടിക്കൊണ്ടോ, അല്ലെങ്കിൽ ആരെയും ഇത് നോക്കണ്ട. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ടെക്നോളജി മാറുന്ന, ടെക്നോളജിയും ടാക്ടിക്സും ടെക്നോളജി എല്ലാം മാറി മാറി വരുന്ന സിലബസ് അപ്ഡേറ്റ് ചെയ്യാൻ ഈ കോച്ച്, ഇപ്പോൾ മനോജ് പറയില്ല, മനോജിനെല്ലാം ആ അപ്ഡേറ്റ് എല്ലാം കൊടുത്താലും മനോജെല്ലാം വേറൊരു ലെവലിൽ കുട്ടികളെ എത്തിക്കും. അതാണ് ചിത്രേനെ എത്തിച്ചേ, അതാണ് കുഞ്ഞമ്മദനെ എത്തിച്ചേ, അവിടുത്തെ അനസിനെ, എല്ലാ കുട്ടികളും വരുന്നത് ഇങ്ങനത്തെ പാവപ്പെട്ട ഗവൺമെൻറ് കോളേജിൽ നിന്നാണ്, അല്ല സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അവരെ നെക്സ്റ്റ് ലെവലിൽ അവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു ഭാവി, വീട്ടിൽ കഷ്ടപ്പാട്, ഇനി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ജോലി കിട്ടിയാൽ പിന്നെ ഇതെല്ലാം നിർത്തും. അവർക്ക് ഗവൺമെൻറ് ഒരു സെക്യൂരിറ്റി കൊടുക്കൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കൂ, 20 വയസ്സ് വരെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടാന്നുള്ളതെങ്കിലും കാണിച്ചു കൊടുക്കുക. അതിൻ്റെ എക്സാമ്പിൾ അല്ലേ ഒള്ളി ഒളിമ്പിക് മെഡലിന് ഒരു വീട് പോലും ഇല്ലാന്ന് കാണുമ്പോൾ പിന്നെ ആരെങ്കിലും ഇന്ന് നിൽക്കുമോ? അതുകൊണ്ട് നിങ്ങൾ ആ എക്സാമ്പിൾ കാണിക്കൂ, ഗവൺമെൻറ് പറയൂ മാനുവൽ ഫെഡറിക്സിന് നാളെ 25 ലക്ഷം ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയും. എന്നിട്ട് മാനുവൽ ഫെഡറിക്സ് ഒന്ന് പറയട്ടെ, മാനുവൽ ഫെഡറിക്സ് ഒരു സേ പറയട്ടെ, ഇനി ഒളിമ്പിക് പി ടി ഉഷയ്ക്കെല്ലാം ഇഷ്ടം പോലെ കൊടുത്തില്ലേ, ഇനി മാനുവൽ. അതുകൊണ്ടാണ് ഈ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, 43 വയസ്സുള്ള 10 കിലോമീറ്റർ സൈക്കിൾ റേസിൽ വിൻ ചെയ്ത ഒരു അമ്മയാണ് ആംസ്ട്രോങ് എന്ന് പറഞ്ഞു, ഈ കൊല്ലം ഈ റയോലിൽ. അവളിൽ ആ ഫോക്കസ് നോക്കൂ, വെറും അല്ലെ ഫെൽപ്സ് എല്ലാം ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം ഭയങ്കര,
അതാ സിംഗപ്പൂരിലുള്ള കുട്ടീനെ നോക്ക്, ആ ഗവൺമെൻറ് 8 കൊല്ലം കൊണ്ട് ഒരു ചാമ്പ്യനാക്കി മാറ്റി, അതാണ് കാണേണ്ടത്. ഇപ്പൊ ഇന്ന് ടിൻഡു ലൂക്കിന്റെ ഒപ്പം ഓടിയതോ അല്ലെങ്കിൽ ചെറിയൊരു ഇടവേളയ്ക്ക് പോകേണ്ടതുകൊണ്ട് വളരെ വേഗത്തിൽ തിരിച്ചു വരാം. ന്യൂസ് ആൻഡ് വിസ് തുടരുന്നു. ശ്രീ ശ്രീകുമാർ നായർ നേരത്തെ തിയോഫെലോ സ്റ്റീവൻസന്റെ കാര്യം പറയുകയുണ്ടായി. എന്റെ പ്രസിഡന്റിനോട് ഞാൻ എന്തും മറുപടി പറയും, ഞാൻ ആൻസറബിൾ ആണ് എന്റെ പ്രസിഡന്റിനോട്. പക്ഷേ ഇവിടെ നമ്മുടെ താരങ്ങൾക്ക് അത്തരത്തിലൊരു മനോഭാവം ഇല്ലായ്മയുണ്ടോ? കാരണം ഈ 130 കോടി ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ പോകുന്നത്. അത് വിനോദയാത്രയ്ക്ക് പോകുന്നതല്ല, അത് പ്രകടനം നടത്താൻ യോഗ്യതയ്ക്കപ്പുറത്തേക്കുള്ള പ്രകടനം വേണം. അവർ മറുപടി പറയേണ്ടി വരണം. അത്തരത്തിലുള്ളൊരു കർക്കശമായ സംവിധാനത്തിലേക്ക് നീങ്ങണ്ടേ നമ്മൾ? അതിന്റെ സമയം ഇതിനു മുമ്പേ അതിക്രമിച്ചു. മനു, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ ക്വാളിഫിക്കേഷൻ മുമ്പിൽ ഒളിമ്പ്യൻ എന്ന് ചേർക്കണം, പിന്നീട് അതിൻ്റെ ആനുകൂല്യം പറ്റുക. അതുമാത്രമാവരുത് മനോഭാവം. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എന്താണ്, ജനാധിപത്യ രാജ്യത്തെയാണ്. അപ്പോൾ ഈ രാജ്യത്തെ എല്ലാവരോടും ആൻസറബിളാണ്, ഒപ്പം അധികൃതരോടും. ഞാൻ എൻ്റെ പ്രസിഡന്റിനോട് സ്റ്റീഫൻസിനോട് അന്ന് വളരെ ശക്തമായി പറയുന്നല്ലോ, എന്താണ് അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട് ഒളിമ്പിക്സിൽ, ഞാൻ മെഡൽ നേടിയില്ലെങ്കിൽ ഞാൻ ആൻസറബിളാണ്. ഇപ്പോൾ നേരത്തെ ദേവദാസ് പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള കുറേ പോയിൻ്റ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ നേരത്തെ നേട്ടം നേടിയ ആൾക്കാരെ മറന്നുപോകും. പുതിയതായി ഇപ്പോൾ പല സംവിധാനങ്ങളുണ്ട്, പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്യാൻ പല താരങ്ങളെയും തയ്യാറാക്കുന്ന കോച്ചസുണ്ട്. ഈ കോച്ചസിന് നമ്മുടെ വിദഗ്ധ പാനൽ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, അവർക്കൊരു അപ്ഡേറ്റിംഗ്. അപ്പോൾ ഈ പുതിയ കായിക സംസ്കാരത്തിൻ്റെ ഒരു അറിവ് അവരിലേക്ക് പകരണം, അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ നമ്മൾ എവിടുന്നാണ് ടാലൻറ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്? 33 വയസ്സായ ആളിനെ ഇനിയും ഒളിമ്പിക്സിന് അയക്കണോ? അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം മെഡൽ നേടി എന്ന് പറഞ്ഞതുകൊണ്ട് അയക്കണോ? ഇത്തവണ വളരെ ടാലൻറ്റോട് കൂടി പോയ ഒരു ടീമാണല്ലോ ഹോക്കി. എന്ത് പറ്റി? നമ്മൾ വളരെ പ്രതീക്ഷ വെച്ചതാ. 36 വർഷത്തിന് ശേഷം മലയാള ടീം പോയിരുന്നു, തീർച്ചയായും മെഡലും കൊണ്ടുവരും എന്ന് പ്രതീക്ഷ വെച്ചതാ. നമ്മുടെ സ്വന്തം ശ്രീജേഷ് നയിച്ച ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹോക്കി ടീമിൻ്റെ അവസാന നിമിഷങ്ങളിൽ എന്ത് പറ്റുന്നു? ഇപ്പം ഞാൻ ടിൻഡു ലൂക്കെ പറഞ്ഞതുപോലെ തന്നെ പറയട്ടെ, അവസാന നിമിഷങ്ങളിലല്ലേ അബദ്ധം പറ്റുന്നത്? അത് ശരിക്കും മാറ്റണ്ടേ? അങ്ങനെയുള്ള ശരിക്കും സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ട കാലം അതിക്രമിച്ചില്ലേ മനു? മറ്റൊന്ന്, നമ്മൾ ടാലൻറ്റ് ഫൈൻഡ് ശരിക്കും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം, ഗ്രാമങ്ങളിലേക്ക് പോകും. പണ്ട് ശരിക്കും ഞാൻ ഇപ്പോഴും വളരെ ഭംഗിയായി ഓർക്കുന്നത് നമ്മുടെ മുൻ പ്രസിഡൻറ്റിൻ്റെ വാക്കുകളാണ്, ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. നമ്മൾ എങ്ങനെയാണ് ടാലൻറ്റ് ഫൈൻ, അദ്ദേഹം വളരെ ഭംഗിയായി അദ്ദേഹം നമുക്കെല്ലാം വിശദീകരിച്ചില്ലേ എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്? ശരിക്കും നമ്മൾ മണമറിഞ്ഞാണ് പൂ പറിക്കേണ്ടത്, അല്ലാതെ ശരിക്കും സ്പ്രേ ചെയ്ത് മണം വരുത്തുകയല്ല. മണമറിയുമ്പോൾ നമുക്കറിയാം ആ ടാലൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം കഴിവുണ്ടെന്ന്. ഇപ്പോൾ പറളിയിലെ മനോജ് മാഷിനെ കുറിച്ച് പ്രതിപാദിച്ചു ദേവദാസ്, അതുപോലെ എത്ര എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ശരിക്കും നമ്മളൊന്നും അറിയാത്ത ഇവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു, പിന്നെ ഏറ്റെടുക്കാൻ കുറച്ച് ആൾക്കാർ. അതിന് കഴിഞ്ഞ് ഈ അങ്കിത് ശർമ്മയുടെ കാര്യം അതുപോലെ ഒന്നാ, ഇവിടെ LNCPയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാ, അദ്ദേഹത്തെ ഇവിടുന്ന് സ്നാച്ച് ചെയ്തെന്ന്, എക്സാക്ട്ലി അതാണ് പാട്, സ്നാച്ച് ചെയ്ത് ഒരു റുമേനിയൻ കോച്ചിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്തായി? 8 മീറ്റർ ചാടിയ അങ്കിത് ശർമ്മ 7.5 മീറ്ററിലേക്ക് വന്നു. ശ്രീകുമാരൻ നായർ, സാധാരണ 10 വർഷം മുമ്പ് 1.59 ഓടി ടിൻഡുവും, നേരത്തെ 8.19 ചാടിയ നമ്മുടെ അങ്കിത് ശർമ്മയും ഈ കുറഞ്ഞു വരുവാണ്, ഇവര് ഡിക്രീസ് ചെയ്യുകയാണ്, താഴോട്ടാണ് പോരുന്നത്. രഞ്ജിത്തിന്റെ കാര്യമാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അല്ല, അതാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് അല്ല, നമ്മൾ ഇപ്പോഴും ശരിക്കും 2012നേക്കാൾ പുറകോട്ട് പോയിട്ടില്ലേ എന്നാണ് ഇപ്പോൾ ഒരു സംശയം. ശരിക്കും നമുക്ക് ടാലന്റ് ഫൈൻഡ് അല്ല, ശരിക്കും ടാലന്റ് ലൂസ് ആണ് ഇവിടെ സംഭവിച്ചത്. ദേവദാസിനോട് ഒന്ന് പോയിട്ട് വരാം, കാരണം വളരെ ചെറിയ ഇടവേളകളൊക്കെ മുന്നിലുണ്ട്. ശ്രീ ദേവദാസ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പുറകോട്ട് പോകുന്നത്? നമ്മൾ 10 വർഷം മുമ്പ് അച്ചീവ് ചെയ്ത നേട്ടങ്ങളിൽ നിന്ന് പോലും നമ്മൾ ഈ റിയോ ഡി ജനീറോയിൽ എത്തി നിൽക്കുമ്പോൾ പിന്നോട്ട് പോവുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലുണ്ട്, പരിശീലന സൗകര്യങ്ങൾ കൂടുതലുണ്ട്, പൈസയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഈ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് മനസ്സിലാകുന്നില്ല എന്താണെന്ന്.
നമ്മൾ അതാ പറയുന്നത്. അതിപ്പോൾ ടോക്കിയോയിൽ പോയാലും മനു ഇതേ ചർച്ച ഇതേ ദിവസം 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈലും പിന്നിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഈ സിസ്റ്റമാണ് കുഴപ്പം. ഈ അത്ലറ്റ്സ് എല്ലാം അതിലെ പാവങ്ങൾ, പാവം ടിൻഡു ലൂക്കയിൽ ഈ ലെവലിലെത്തിയത് ടാലൻറ്റും ആ ഉഷേൻ്റെയും എല്ലാം കോച്ചിങ് എല്ലാം കൊണ്ടാണ്. അവരെ റേസ് ചെയ്യേണ്ടത് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ആ പുഴക്കൂത്തുകൾ ക്യാൻസറസ് ആണ്, കൈക്കൂലി, കള്ളപ്പണം, പണം വാരൽ പണി. ഇവരെ പണി 360 കോടിയിൽ 130 കോടിയോ നമ്മളെ കീശയിലാക്കി അതിൻ്റെ മന്ത്രിമാരെല്ലാം കടക്കാക്കി അങ്ങനെ ജീവിക്കുന്ന കുറേ കൂട്ടരാണ്. അതാണ് ക്യാൻസർ. ആ ക്യാൻസറിനെ ഞങ്ങൾ ബാൻഡേഡിനോട്, ആരെങ്കിലും ക്യാൻസർ വൂണ്ടിനെ ബാൻഡേഡ് കൊണ്ട് മറക്കുക, അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ ക്യാൻസറിനെ നീക്കം ചെയ്ത് ഫ്രഷായിട്ട് വന്നാലേ ടോക്കിയോയിലോ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൈലബിൾ ടാലൻ്റ് ആയ ടിൻഡൂന നാളെ തന്നെ ഏതെങ്കിലും ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ അയക്കൂ, സജ്ജൻ പ്രകാശിനെ അയക്കൂ, അല്ലെങ്കിൽ ഉള്ള ടാലൻസ് അല്ലെ, ഈ രഞ്ജിത്ത് മഹേശ്വരിനെയൊന്നുമല്ല, ഉള്ള ടാലൻ്റ്, ജൂനിയർ ടാലൻ്റ്, നമ്മളെ പി യു ചിത്രേനെല്ലാം പെട്ടെന്ന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ കൊടുത്തിട്ട് അയക്കൂ. നിങ്ങൾ പറലിയിലെ മനോജിനെ പിടിച്ചിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യിക്കാൻ കോച്ചിങ്ങിന് അയക്കൂ. അയാൾക്കെല്ലാം മനസ്സിൽ എല്ലാവരെയും ജയിപ്പിക്കണം എന്നുണ്ട്, ആ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഏത് അയാൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറേ തോമസ് മാഷുമാറിയാണ് വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ മരുന്ന് അടിച്ചിട്ട് കുട്ടികളെ മരുന്ന് അടിപ്പിച്ചിട്ട് എനിക്ക് നേടി എന്നിട്ട് ഒരു ദ്രോണാചാര്യ വേണമെന്ന് ഉള്ളതിനെയല്ല വേണ്ടത്. അവരെ നിങ്ങൾ ഇനി പി ടി ഉഷയ്ക്ക് വേണ്ടി, ഇപ്പോൾ അഞ്ജു ബോബി ജോർജ് എങ്ങനെയാണ്, ഒരു മീഡിയോ കോർ ലോങ് ജമ്പറും ആയ അഞ്ജു ബോബി ജോർജ് എങ്ങനെയാണ് വേൾഡ് ക്ലാസ് ലെവലിൽ പോയത്? പവലിൻ്റെ അടുത്ത് പോയപ്പോഴാണ്, അത് ഭർത്താവും കൂട്ടിപ്പോയപ്പോൾ. അതേപോലെ പി ടി ഉഷ പോട്ടെ യൂണിവേഴ്സിറ്റിയിൽ, എന്നിട്ട് ഒരു 2 മാസം നിൽക്കട്ടെ, എന്നിട്ട് ഒരു കോച്ചിങ് എല്ലാം വേറെ ആൾ നടത്തട്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇതിന് വേണ്ടത് സിസ്റ്റമാറ്റിക്. അല്ലേ നിങ്ങൾ ഇനി ഒരു ലെവലിൽ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി എടുത്ത് എന്നിട്ട് കോച്ചിങ് ഒന്നും ശരിയാവില്ല. ഇപ്പൊ തൽക്കാലം ഉള്ളത് ഞാൻ ഇടപെടുകയാണ്. ക്ഷമിക്കുക, ഞങ്ങൾക്ക് സമയപരിമിതിയുണ്ട്, ഇടവേളകൾ മുന്നിൽ നിൽക്കുന്നു. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ശ്രീ ദേവദാസ്, ഒപ്പം തന്നെ ശ്രീ ശ്രീകുമാരൻ നായർ വീണ്ടും വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം ക്ഷമിക്കുക നമ്മളോട്, ഞങ്ങളോട്. ഒപ്പം തന്നെ ശ്രീ എസ് രാജീവ്, ശ്രീമതി ബീന മോൾ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നമ്മുടെ അത്ലറ്റുകളോടോ രാജ്യത്തോടോ സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇത്തരത്തിൽ വിമർശനങ്ങൾ ഓരോരുത്തരും ഉന്നയിച്ചത്. നന്നാകാൻ വേണ്ടിയുള്ള ഇനി അടുത്ത ഒളിമ്പിക്സിലെങ്കിലും ഒരു പക്ഷേ നേട്ടങ്ങളുടെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയട്ടെ എന്നുള്ള ആശ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി.